ശ്രീ ഡിജോകാപ്പൻ ഇത് നിയമപരമായി നേരിടാവുന്ന ഒരു അവസ്ഥ തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഒരു 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 ഉപഭോക്താവിനെ അല്ലെങ്കിൽ ഒരു ഈ ഒരു നോട്ട് കയ്യിലിരിക്കുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ആ നോട്ടിന് വിലയില്ലാത്ത ഒരവസ്ഥ ഒരൊറ്റ രാത്രി ഇനിട്ട് വിളിക്കും വെളുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയെ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് നേരിടാൻ കഴിയുക എന്ന് കൃത്യമായി സർക്കാർ ബോധ്യപ്പെടുത്തിയിട്ടില്ലാത്ത ഒരവസ്ഥ അതിനെ ഒരു ഉപഭോക്താവിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ എങ്ങനെയാണ് നേരിടാൻ കഴിയില്ല അല്ല ഞങ്ങൾ ഞങ്ങളിന്നത് ഞങ്ങളുടെ നിയമവിദഗ്ധനുമായിട്ട് ആലോചിച്ചപ്പം ഇപ്പം ഞാൻ കോട്ടയത്തായിരിക്കുന്നത് കോട്ടയത്തെ കൺസ്യൂമർ കോടതി വേണേൽ കേസ് കൊടുക്കാം പക്ഷേ റിസർവ് ബാങ്കിന് എക്സംഷൻ കൊടുത്തിട്ടുണ്ട് റിസർവ് ബാങ്കിനെതിരെയുള്ള കേസ് കൺസ്യൂമർ കോടതി നിൽക്കില്ല അപ്പം പക്ഷേ ഇപ്പം സുപ്രീം കോടതി ചൊവ്വാഴ്ച കേസ് കേൾക്കുക പക്ഷേ ഇത് കേസ് കേൾക്കുന്നല്ല പക്ഷേ ഇതിനകത്തുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ഒരു നല്ല കാര്യമെന്ന് പറഞ്ഞ് ചെയ്തെങ്കിലും ഇന്നിപ്പം മലബാർ ചെറുപുഴയിൽ നിന്ന് വിളിച്ച് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് അവിടുത്തെ കടകളിൽ സെയിൽ ടാക്സുകാരും ഇൻകം ടാക്സുകാരും ട്രെയിഡ് തുടങ്ങിയെന്ന് അതായത് നിങ്ങളുടെ കയ്യിൽ എത്ര പഴയ അഞ്ഞൂറ് രൂപ എന്നോട്ടുണ്ട് ഈ രൂപ ഇവിടുന്ന് കിട്ടി ഇതൊക്കെ ഇപ്പം ഇപ്പോഴേ കടക്കാരുടെ കയ്യിൽ ചെന്ന് മേടിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന പണം ചില കടക്കാർ വാങ്ങിക്കുന്നുണ്ട് ബാങ്കിലോട്ട് അടച്ചാൽ മതിയല്ലോ എന്ന് അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദം നടത്തുക ഇത് ഈ പാവപ്പെട്ട ചെറുകിട കച്ചവടക്കാരെ അങ്ങനെയുള്ളവരെയാണ് വൻകിട കൊള്ളക്കാരെ ഇന്നും സംരക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കിട്ടുന്നുണ്ട് ഇപ്പോൾ ബാങ്കുകളിൽ ഉണ്ടായിരിക്കുന്ന പ്രോബ്ലം എന്താ രണ്ടായിരം രൂപ വെച്ച് നൂറ് പേരെടുത്തു കഴിയുമ്പം ബാങ്കിലെ രണ്ട് ലക്ഷം രൂപ എ ടി എം തീരുക പിന്നെ തൊണ്ണൂറ് ശതമാനം എ ടി എമ്മുകളും ഫില്ല് ചെയ്യുന്ന ബാങ്ക് ഡയറക്ടറല്ല ഏജൻസി വഴിയാ അപ്പം നാളെ അത് ഫില്ല് ചെയ്യുള്ളൂ അപ്പം രാവിലെ ആളുകൾ പോയി ക്യൂ നിൽക്കുന്നു ആദ്യം നിൽക്കുന്നു നൂറ് പേർക്ക് പണം കിട്ടുന്നു പിന്നീടുള്ളവർക്ക് പണം കിട്ടുന്നില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിനൊരു മുന്നൊരുക്കം ഗവൺമെൻറ് നടത്തിയില്ല ഈ പണത്തിൻ്റെ സോഴ്സ് എങ്ങനെ അല്ലെങ്കിൽ ഈ പതിനഞ്ച് ശതമാനം പണം കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ക്രൈവിക്രൈം സാധ്യമാകുമോ എന്നുള്ള ഒരു പഠനം നടത്താതെ ഒരു തീരുമാനം തീരുമാനമെടുത്തതാണ് ഇതിനകത്ത് അപകടമുണ്ടായത് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെയൊക്കെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ കൊടു കിട്ടും എന്ന പ്രതീക്ഷയിലാണ് രാജേഷിൻ്റെ പാർട്ടിയെ ഇന്ത്യയിലെ ആളുകൾ അധികാരത്തിൽ കൊണ്ടുവന്നത് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ചോദ്യം ഉണ്ടാവും എന്ത് ചെയ്യാ ഞങ്ങളുടെ പതിനഞ്ച് ലക്ഷം രൂപാന്ന് അപ്പോൾ അതെന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രാഷ്ട്രീയ പൊടിക്കൈ ആണോ എന്ന് ഞങ്ങളെപ്പോലെ ഉണഭോക്താക്കൾക്ക് ഇതിനകത്ത് വ്യക്തമായ സ്ഥലം അതങ്ങനെയാണോ അതിൻ്റെ അതിൻ്റെ ഗുണം അങ്ങനെയാണോ ഉണ്ടാവുക എന്നത് കാത്തിരുന്ന് കാണണം ഇന്നിപ്പോൾ ബി ജെ പിക്ക് ഏറ്റവും ശക്തിയുള്ള ഒരു സ്ഥലത്താണ് മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ റേഷൻ കിട കൊള്ളയടിക്കുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നത് കാരണം ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്താവും സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ശ്രീ കെ എൻ ബാലഗോപാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കള്ളപ്പണക്കാരെ മുഴുവൻ ഈ ഒരു നടപടിയിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നും അവരെ അവരെ ഒരു പ്രതിസന്ധിയിലാക്കാൻ കഴിയുമെന്നും ഒക്കെ വാദിക്കുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ ഈ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ മൂന്ന് മാസം കൊണ്ടാണ് മൗറീഷ്യസിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഈ രണ്ട് കൊച്ചു രാജ്യങ്ങളിൽ നിന്നും എഫ് ഡി ഐയുടെ അറുപത് ശതമാനത്തോളം ഈ പറഞ്ഞ വിദേശ നിക്ഷേപം ഇവിടേക്ക് എത്തിയത് അതിനെ ഇപ്പോഴും എല്ലാവരും സംശയത്തോടെയാണ് നിരീക്ഷിക്കുന്നത് ഇവിടുത്തെ കള്ളപ്പണക്കാർ ഈ സർക്കാരിൻ്റെ സഹായത്തോടെ ഈ രണ്ട് കൊച്ചു രാജ്യങ്ങളിലൂടെ ഇവിടേക്ക് പണം എത്തിച്ചതാണോ എന്ന എന്ന സംശയം വളരെ കൃത്യമായി നിലനിൽക്കുകയാണ് ആ പണത്തിൻ്റെ കണക്കുമായി താരതമ്യപ്പെടുത്തിയാൽ മൊത്തം കള്ളപ്പണത്തിൻ്റെ അതായത് ഇന്ത്യക്കുള്ളിലുള്ള കള്ളപ്പണത്തെ കണ്ടെത്തുന്നതും അതും തമ്മിൽ ചേർത്ത് വെച്ചാൽ അതൊരു വലിയ തുകയാണ് അപ്പോൾ സംശയിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങളില്ലേ ഈ കള്ളപ്പണം അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാം പറയുന്നത് കള്ളപ്പണം ഈ കള്ളനോ കള്ളനോട്ടുമായി ബന്ധപ്പെടുത്തിയിട്ട് കള്ളപ്പണം എന്നൊക്കെ പറയുന്നത് വളരെ പഴയ കൺസെപ്റ്റാണ് ശരിക്കും കള്ളനോട്ടിനെ അറ്റാക്ക് ചെയ്യാനോ പിടിക്കാനോ വേണം മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഇത് തന്നെ ചെയ്തതാണ് അതിനകത്ത് തർക്കമില്ല ചെയ്യണം പക്ഷേ അതിനൊരു പ്രിപ്പറേഷൻ വേണോ ആരുന്നേ പറയുന്നുള്ളൂ അന്ന് ഇതൊക്കെ അടിച്ചുവെച്ചു നോട്ടടിച്ച് വെക്കുമ്പോൾ ആരും ചോദിക്കത്തില്ലോ ഇതിനടിക്കുന്നത് റിസർവ് ബാങ്ക് രഹസ്യോട് അടിക്കുന്നതാണ് അത് ചെയ്തില്ല ഇവിടെ ഈ കള്ളപ്പണം ഇവർ ഇവിടുന്ന് വിദേശപരമായിട്ടുള്ള ബന്ധം അണ്ടർ ഇൻവോയ്സിങ് ഓവർ ഇൻവോയ്സിങ്ങൊക്കെയാണ് സാധാരണഗതിയിലെ ഈ ബിസിനസ്സുകാർ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടിനകത്തുള്ള കാര്യം കാണിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അധികം പണം അവിടെ പോയിട്ട് അത് വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അത് മൗറീഷ്യസ് റൂട്ടെന്ന് തന്നെയാണ് പറയുന്നത് മൗറീഷ്യസിൽ വന്നിട്ട് അതിന് വേണ്ടത്ര കാര്യങ്ങൾ ചോദിക്കുന്നില്ല അത് എങ്ങനെയാണ് നിങ്ങളുടെ ഈ പണം വന്നത് അത് ഇന്ത്യയിലേക്ക് വരുന്നു അപ്പോൾ ഇവിടുന്ന് വിദേശത്തേക്ക് ഒരു പതിനായിരം കോടി രൂപ അധികമായിട്ട് കൊടുക്കുന്നു എൻ്റെ തന്നെ വേറൊരു കമ്പനിയുടെ പേരിൽ ആ പതിനായിരം കോടി അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ലാഭമാവുന്നു നമ്മുടെ ഇവിടുത്തെ കമ്പനിയുടെ ചെലവ് വന്നു ആ പതിനായിരം കോടി വേറെ തരത്തിൽ മൗറീഷ്യസ് വഴി വന്ന് മൗറീഷ്യസ് റൂട്ടിൽ തിരിച്ചു കൊണ്ടുവരുന്നു ഇതാണ് ഇന്ത്യയിലെ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ട് ഒന്നിതാണ് മറ്റൊന്ന് വിദേശ ബാങ്കുകൾ നിക്ഷേപിക്കുന്നതാണ് ബഹുമാന ശ്രീ പ്രണബ് മുഖർജി തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് ഞാനും ആ സമയത്ത് പാർലമെൻറ്റിനുള്ള സമയത്താണ് എൺപത് ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം ഉണ്ടെന്നുള്ള വലിയ ആരോപണം വന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല ഇരുപത് ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം ഉണ്ടെന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക് ശ്രീ ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇക്കാര്യം സംസാരിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് രാജ്യസഭയിൽ അദ്ദേഹം ഉണ്ട് ഞങ്ങളൊക്കെ ഉള്ള സമയത്താണ് അപ്പോൾ അങ്ങനെയുള്ള ആ കള്ളപ്പണം വിദേശ ബാങ്കുകളിലും ഇങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് ഇനിയും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല അതാണ് റിയൽ എസ്റ്റേറ്റിലും സ്വർണ്ണത്തിലൊക്കെ വരുന്നത് അതിനെ നേരിടാൻ ഒന്നും ചെയ്യുന്നില്ല ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ആ പണം നേരത്തെ ശ്രീ ഡിജോക്കാപ്പ് പറഞ്ഞതുപോലെ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഒരു കുടുംബത്തിന് കിട്ടാനുള്ള പൈസ ഉണ്ടെന്നാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ മോഡിയും ബിജെപിയും അതാണ് രാജേഷ് ഇവിടെ ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്തിനുള്ളിലുള്ള കള്ളപ്പണത്തെക്കാൾ വളരെ കൂടുതലാണ് രാജ്യത്തിന് പുറത്തുള്ള കള്ളപ്പണം അത് മാത്രമല്ല നമ്മൾ ഉന്നമിടേണ്ടത് ആരെയാണ് ഏറ്റവും വലിയ കള്ളപ്പണക്കാരനെ തന്നെയാണല്ലോ ആദ്യം ആ കള്ളപ്പണക്കാരെല്ലാം ഇത് കൊണ്ടുവച്ചിരിക്കുന്നത് വിദേശത്താണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ് വളരെ കൃത്യമായി അതെല്ലാം നൂറ് ദിവസത്തിനകം ഈ രാജ്യത്തെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഇവിടെ നൂറ്റി ഇരുപത് കോടിയെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നത് ഇവിടുത്തെ പ്രധാന കള്ളപ്പണക്കാരുടെ മുഴുവൻ പണവും സുരക്ഷിതമായി വിദേശത്താണ് അല്ല അപ്പോൾ ഹർഷൻ പറയുന്നത് വിദേശത്ത് കള്ളപ്പണം ഞാൻ സമ്മതിക്കുന്നു ഈ രാജ്യത്തുള്ളതിനേക്കാൾ കൂടുതൽ കള്ളപ്പണം എസ് നമ്മൾ ജി ഡി പിയുടെ പകുതിയോളം കള്ളപ്പണം വരും കള്ളപ്പണം വിദേശത്തുണ്ട് എന്ന് കരുതി അവരുടെ നടപടി സ്വീകരിച്ചേ ഇല്ല എന്നുള്ളത് ഞാൻ രണ്ടാമത് പറയാം എന്ന് കരുതി ഈ രാജ്യത്ത് ഉള്ള കള്ളപ്പണക്കാരെ ആരെ പിടിക്കേണ്ടതാണ് പറയുന്നത് പിടിക്കണമെന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാനുള്ളത് പക്ഷേ നൂറ്റി ഇരുപത് കോടി ജനങ്ങളെ ചുറ്റിച്ചുകൊണ്ടല്ല വിദേശത്തുള്ള കള്ളപ്പണം ഇനി വിദേശത്തുള്ള കള്ളപ്പണം പിടിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു വാക്ക് താങ്കൾ പറയുകയുണ്ടായി ഈ ഗവൺമെന്റ് അധികാരത്തിൽ ആദ്യം ഫസ്റ്റ് ഫയൽ എസ് ഐ ടി രൂപീകരിച്ചുകൊണ്ട് കാലത്തല്ലേ രാജേഷ് ഈ പറഞ്ഞ എഫ് ബി ഐയുടെ അറുപത് ശതമാനം സിംഗപ്പൂർ വന്നത് അപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ ഇവിടെ പൊതുമേഖലാ ബാങ്കുകൾ എഴുതി തള്ളിയ ഒരു കോടി പതിനാല് ലക്ഷം എത്രയാണോ ഒരു ലക്ഷത്തി അത് തന്നെ ഒരു ലക്ഷത്തി പതിനാലായിരം കോടി ഒരു ലക്ഷത്തി പതിനാലായിരം കോടി എഴുതി തള്ളിയത് ആരുടേതാണെന്ന് പറയാനുള്ള അല്ലെങ്കിൽ അത് ആവശ്യപ്പെടാനുള്ള ഉറപ്പ് ഈ സർക്കാരിനില്ല അതിനകത്ത് ഒമ്പതിനായിരം വിജയമല്ല ഇത് അത് വെളിപ്പെടുത്താൻ എന്താണ് ഈ സർക്കാരിന് ഈ ഗവൺമെന്റ് കള്ളപ്പണം വിദേശത്തുള്ള കള്ളപ്പണം കൊണ്ടുവരാൻ വേണ്ടി സുപ്രീം കോടതി യു പി എ ഗവൺമെന്റ് സമയത്ത് ഓഫീസ് പോലും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടായിട്ട് പോലും ഓഫീസ് പോലും യു പി എ കൊടുത്തിരുന്നില്ല ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ക്യാബിനറ്റ് ആദ്യമായി ഒപ്പിട്ട ഫയൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചിട്ടുള്ള ഫയലാണ് അവരുടെ സുപ്രീം കോടതി പോലും പൂർണ്ണ തൃപ്തിയായി പ്രകടിപ്പിച്ചുള്ള അവരുടെ പ്രവർത്തനത്തിൽ ഇത്രയായിരം കോടി രൂപ വെളിപ്പെടുത്തി എത്രയായിരം കോടി രൂപ നികുതിയായിട്ട് ഇവിടെ വന്നു ഒരു കാര്യം കൂടി പറയാം അത് അദ്ദേഹം പ്രഗ് പ്രഗത്ഭനായ വക്കീലാണ് അദ്ദേഹം ആണല്ലോ പറഞ്ഞ ഈ കള്ളപ്പണം പിടിക്കുന്നതിന് ബി ജെ പി ഗവൺമെന്റ് പ്രത്യേകിച്ച് അരുൺ ജെയ്റ്റ്ലി ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ നടപടി മേടിച്ചാണല്ലോ രാംജദ് മലാനി രാംജദ് മലാനി ബി ജെ പിയുടെ നിയമമന്ത്രിയായിരുന്നു പ്രഗത്ഭനായ അവകാശനാണ് ബി ജെ പി എം പി ആയിരുന്നു അദ്ദേഹമാണ് പരസ്യമായി പറഞ്ഞത് സഹായിക്കുന്നു പറഞ്ഞിട്ട് ഈ എസ് ഇപ്പം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒക്കെ രൂപീകരിക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിലും പുറത്തു നടന്നൊരു കഥയുണ്ടല്ലോ രാംജത്ത് എം പി ആയിരുന്നു മലാനി പറയുന്നത് പാർട്ടിയുടെ പാർട്ടി പറഞ്ഞിട്ടില്ല പാർട്ടിക്കെതിരെ പറഞ്ഞാണ് അല്ല ജെയ്റ്റ്ലി ധനകാര്യമന്ത്രി എന്ന നിലയിൽ ആക്കാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നില്ല എന്ന് പറഞ്ഞു ഗോവിന്ദാചാര്യ പറഞ്ഞ അഭിപ്രായത്തെയും അങ്ങനെ തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന പലരും പല സാഹചര്യങ്ങളിലും പല അഭിപ്രായം പ്രകടിപ്പിക്കാറുണ്ട് പാർട്ടിയുടെ അഭിപ്രായം പാർട്ടിയുടെ ഔദ്യോഗിക നിന്ന നിന്ന ശിവസേനയും ഏറ്റവും ശക്തനായി വാദിച്ച വേണ്ടി വാദിച്ച ചേതൻ വകത്തും ഒക്കെ ഇന്ന് തള്ളി പറയാൻ സാഹചര്യം ഞാൻ തിരിച്ചു വരാം ഡോക്ടർ ബി എ പ്രകാശ് ഈ പറഞ്ഞ കള്ളപ്പണത്തെ പിടിക്കാനുള്ള നടപടി എന്നത് ജനത്തിന്റെ ബുദ്ധിമുട്ടിലേക്ക് നമുക്ക് ഒന്നുകൂടി തിരിച്ചു വരാം അതിന് മുൻപ് കള്ളപ്പണത്തെ പിടിക്കാനുള്ള നടപടിക്ക് വേണ്ടി ജനങ്ങളങ്ങ് സഹിക്കുന്നു അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോഴും പ്രചാരണം നടക്കുന്നത് ആ വാദം എത്രത്തോളം ശരിയാണ് കാരണം ഇതിലൊരു ഇരട്ടത്താപ്പ് തോന്നുന്നത് ഈ പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു ലക്ഷത്തി പതിനാലായിരം കോടി രൂപ ബാങ്കുകൾ എഴുതി കണക്ക് ഒപ്പം ഈ പറഞ്ഞ സിംഗപ്പൂരും മൗറീഷ്യസും വഴി വന്ന ആ തുകയുടെ കണക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം മിണ്ടാനില്ല നൂറ് ദിവസത്തേക്കകം കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ കണക്ക് പിന്നീട് പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തരുടെയും പോക്കറ്റിൽ എത്തുമെന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് പിന്നീട് ബി പറഞ്ഞു പി വയ്ക്കുന്നുണ്ട് എന്തായാലും ആ വിഷയങ്ങളിലെല്ലാം സ്വീകരിച്ച നിലപാട് ഈ പ്രവർത്തിയിൽ പക്ഷേ കാണാനില്ല അതായത് ഈ കള്ളപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ കള്ളപ്പണക്കാരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല കാരണം അവന് ഗോൾഡിൽ നിക്ഷേപിക്കാം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാം നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് ഈ കള്ളപ്പണം വെളുപ്പിച്ച് കൊടുക്കുന്ന ഒരുപാട് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ മറ്റ് സംവിധാനങ്ങളുണ്ട് വിദേശത്ത് എക്സ്പോർട്ട് ഇമ്പോർട്ടാകാം അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ഇവിടെ കൊള്ളാം അപ്പോൾ വലിയ തോതിലുള്ള കള്ളപ്പണം നിക്ഷേപിച്ചിരിക്കുന്നതിന് വലിയ കാര്യമായിട്ട് നമ്മുടെ സംവിധാനത്തിൽ പിടിക്കാനൊക്കില്ല പിന്നെ ഈ നടപടി മൂലം നമുക്ക് ആപാട ചെയ്യാവുന്ന വല്ല കള്ളനോട്ട് ചെറിയ തോതിൽ വല്ല കള്ളനോട്ട് അടിച്ച് വെച്ചിരിക്കുന്ന ആളുകൾ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ കൊണ്ടു കള്ളനോട്ട് വെച്ചിരിക്കുന്ന ആളുകൾ ഇതുപോലെ കുറച്ച് ചെറിയ തോതിലുള്ള ഒരു ഒരു ആളുകൾ പിടിക്കാൻ കവിഞ്ഞ് ഈ നടപടി കൊണ്ട് ഈ ഈ കള്ളനോട്ട് ഈ കള്ളപ്പണ പ്രശ്നത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു മാറ്റം വരാൻ പോകുന്നില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഈ എത്ര പേരാണ് ഈ നോട്ട് അലമാരയിൽ പൂട്ടിക്കെട്ടി വെച്ചുകൊണ്ട് കള്ളനോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാന അല്ല ഈ പറഞ്ഞ ഭൂമിയിലോ ഒക്കെ നിക്ഷേപിക്കുന്നവരായില്ലേ അതല്ല ഞാൻ ചോദിക്കുന്നത് ഇത് അതിനേക്കാളൊക്കെ എത്രയോ ലക്ഷം കുറച്ചു തീർച്ചയായും അംഗീകരിക്കണം പക്ഷെ അതിനേക്കാളൊക്കെ എത്ര ലക്ഷം കോടി രൂപയാണ് മറ്റു ട്രാക്കിലൂടെ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അതിനെ തൊടുന്നില്ല പോയതിനെ കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല ഞാൻ ചോദിച്ച ഈ മൗറീഷ്യസ് വഴിയും ഈ സിംഗപ്പൂർ വഴിയും ഒക്കെ വരുന്ന തുകയെക്കുറിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച എഴുതി തള്ളിയ ബാങ്കുകൾ എഴുതിത്തള്ളിയ തുകയെക്കുറിച്ച് ആ തുക ആരുടേതാണെന്ന് വെളിപ്പെടുത്താൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ല അതിനൊക്കെയാണ് അവസ്ഥ ഞാൻ പറയുന്നത് ഈ മുഴുവൻ കാര്യങ്ങളെയും ഈ കാലാകാലങ്ങളായി സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻ ഗവൺമെന്റുകൾ ചെയ്ത പരാജയങ്ങളുടെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചില സമയത്തെടുക്കാൻ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിക്കപ്പെട്ട നിർബന്ധ ആകേണ്ടി വന്ന ചില സാഹചര്യങ്ങളുണ്ട് ഇതും ഇപ്പോൾ ഗവൺമെന്റ് എടുത്ത ഈ സാമ്പത്തിക പരിഷ്കാരവും കൂടി ഒരുമിച്ച് ചർച്ച ചെയ്യരുത് ഞാൻ ഇത് ഇതിലേക്ക് ഇതിലേക്ക് ഇന്നത്തെ ഇന്നത്തെ അവസാനത്തെ കണക്ക് നോക്കുമ്പോഴേ രണ്ട് ലക്ഷം കോടി അപ്പുറമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ബാങ്കുകൾ വന്നിട്ടുള്ളത് ഞാനൊരു ഈ നാല് ദിവസം കൊണ്ടുള്ള തൊഴിൽ നഷ്ടം എത്രയായിരിക്കും അതിനെ കുറിച്ച് ഞാൻ അതൊക്കെ അതാത് സമയത്ത് അതാത് ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട് രാജേഷ് അത് പറഞ്ഞു മാത്രമല്ല നോട്ടും അടിച്ചു വെച്ച് അഞ്ഞൂറിന്റെ നോട്ടും അടിച്ചു വെച്ച് ആവശ്യത്തിന് നൂറിന്റെയും ഇരുന്നൂറിന്റെയും നോട്ട് അടിച്ചു വെച്ച് റീപ്ലേസ് ചെയ്യാനുള്ള ആയിരത്തിന് നോട്ടും അടിച്ച് രഹസ്യമായിട്ട് അടിച്ചു രഹസ്യ നോട്ട് ഇടയ്ക്ക് സീരിയൽ മാറും എന്നൊക്കെ അറിയാം അടിച്ചു വെച്ചിട്ട് ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകായിരുന്നില്ല എന്നുള്ളതാണ് ഈ തൊഴിൽ അല്ലല്ല നമ്മളിവിടെ ഇത്രയും വലിയൊരു ഇഷ്യൂവിനെ വെറുതെ രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളൊരു അർത്ഥത്തില്ല അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷത്തിനിടയിൽ സമ്പദ്ഘടനയിൽ ഏറ്റവും വലിയ തകർച്ച ഉണ്ടാക്കിയ ഒറ്റ നടപടിയാണ് അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു 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 മണ്ടൻ നടപടി മൂലം ഒരു സമ്പദ്ഘടനയും ഒരു ജനത മുഴുവനും ഇങ്ങനെ പോകുന്ന ഇന്ത്യയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ എൺപത് ശതമാനവും നടക്കുന്നത് ക്യാഷ് കൊടുത്താണ് ഇപ്പോ ഈ നടപടി മൂലം ആളുകളുടെ കയ്യിൽ പോയില്ലേ പിന്നെ എങ്ങനെ ഈ സമ്പദ്ഘടന ഇത്രയും ഇത്രയും ദിവസം ഈ ദിവസങ്ങളിൽ സ്ഥലത്തിന്റെ രാജേഷ് രണ്ടായിരം രൂപയെ കിട്ടൂ ബാങ്കിൽ നിന്ന് എന്റെ കയ്യിൽ പതിനായിരം രൂപയുണ്ടെങ്കിൽ രണ്ടായിരം ഞാനൊരു സാമ്പത്തിക ശാസ്ത്രം ഞാനല്ല എന്നാൽ സിമ്പിൾ ലോജിക്കുന്നത് മീൻ പിടിക്കാൻ പോകുന്ന തൊഴിലാളി ഒരു ദിവസം ആയിരം കോടി രൂപയുടെ മീൻ ആകെ വരും എന്തായാലും മീൻ വിൽക്കാൻ പറ്റാത്തോണ്ട് ഇവര് മീൻ പിടിക്കാൻ പോകുന്നില്ല ആ ആയിരം കോടി രൂപയുടെ പ്രൊഡക്ഷൻ ഇല്ലാതായോണി പലയിടത്തും നടക്കുന്നില്ല അടുത്ത കാലത്ത് വന്നേ ഈ തകർച്ചയിൽ ഇത്രയും വരും വരാം ഇടവേളി